കോൺക്രീറ്റ് കട്ട ഉപയോഗിച്ച് വീട് പണിയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട സാധനം അടിവരയിട്ട് പറയുകയാണ്, അത് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. അതല്ലാതെ ഒരു കാരണവശാലും കോൺക്രീറ്റ് കട്ട ഭിത്തി കെട്ടാൻ ഉപയോഗിക്കരുത്. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം കേട്ടോ. വീട് എന്ന സ്വപ്നം അങ്ങനെ ഗംഭീരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഒരു വളരെ വിശാലമായിട്ടുള്ള ഒരു എപ്പിസോഡ് നമ്മൾ പറയുകയുണ്ടായി. അന്ന് തന്നെയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് അറിയില്ല, ബട്ട് എന്നിരുന്നാൽ പോലും ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു എപ്പിസോഡാണ്. ഇവിടെ നമ്മുടെ ചേട്ടൻ നനച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ വീടുകളിലും വീട് പണിയുന്ന സമയത്തും ഇതേപോലൊരു പ്രോസസ്സ് നമ്മൾ കണ്ടു കാണും. പക്ഷേ എന്താണ് അതിൻ്റെ പിന്നിലെ കാര്യമെന്നൊരു പക്ഷേ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. എന്നെ പോലെ ആയിരിക്കും നമ്മുടെ സുഹൃത്തുക്കളുമെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് നറേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പവനുണ്ട്. പവൻ വളരെ സന്തോഷമാണ്. പവൻ, ഇന്നത്തെ ഒരു എപ്പിസോഡിന് പ്രത്യേകത എന്നറിയോ? നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇട്ടേക്കുന്ന അതേ ഷർട്ട് തന്നെയാണ് ഈ എപ്പിസോഡിൽ ഇട്ടേക്കുന്നത്. ആ കാര്യം എന്നറിയോ? രണ്ടു ദിവസം വരെ ഷൂട്ട് ചെയ്ത്. ഓൾ ദി ബെസ്റ്റ് ബൈ. വളരെ സന്തോഷം കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു ഇൻഫർമേറ്റീവ് ആണോ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു ഗീതാ മാഡത്തിന്റെ കട്ട അല്ലേ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനിടയിൽ പെട്ടെന്ന് കണ്ടൊരു സാധനമാണ് ആ ചേട്ടൻ നനച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിൻ്റെ ആവശ്യകത എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യെസ്, അത് പലർക്കും അറിയാൻ മേല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അത് നമ്മുടെ വീട്ടിൽ എന്ത് കട്ട വെച്ചായിക്കോട്ടെ വീട് പണിയുന്നത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ലോഡ് ബെയറിംഗ് വാളാണെങ്കിൽ അതിൽ ഏത് മെറ്റീരിയൽ വരുന്നു എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ലോഡ് ബെയറിംഗ് കപ്പാസിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കോൺക്രീറ്റ് കട്ടയാണ് എന്നും പറഞ്ഞു. നമുക്ക് ഇഷ്ടിക യൂസ് ചെയ്യാറുണ്ട്, വേറെ അനേകം ബിൽഡിംഗ് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതെന്തും ആയിക്കോളട്ടെ, എന്ത് ബിൽഡിംഗ് മെറ്റീരിയലും ആയിക്കോട്ടെ, ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ നനയ്ക്കൽ എന്ന് പറയുന്നത്. നനയ്ക്കൽ ഇമ്പോർട്ടൻസ് ആണ്. നനയ്ക്കലിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അത് എത്ര പറഞ്ഞാലും ഞാൻ ഓവറായിട്ട് സംസാരിക്കുന്നതും ആവില്ല. സാധാരണ രീതിയിൽ ഇതിപ്പോൾ ക്ലേ ഹോളോ ബ്രിക്സ് ആണ്. ഇതിൻ്റെ പോറോസിറ്റി, ടെക്നിക്കലി സ്പീക്കിംഗ്, ഇതിൻ്റെ പോറോസിറ്റി സാധാരണ ഒരു കോൺക്രീറ്റ് കട്ടേനേക്കാളും കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അതങ്ങനെയാണ് ഞാൻ ഈ മെറ്റീരിയൽ എടുക്കുന്നതിൻ്റെ മുന്നേ അവരെനിക്ക് തന്ന ലാബ് റിപ്പോർട്ട്സിൽ അങ്ങനെയാണ് ഇൻഡിക്കേറ്റഡ് ആയത്. എനിവേ, പറഞ്ഞു വരുന്നത് ഒരു കോൺക്രീറ്റ് കട്ട, അതാണ് നമ്മുടെ 90% നമ്മുടെ വീടുകളിലും യൂസ് ചെയ്യുന്നത് കോൺക്രീറ്റ് കട്ടയാണ്. ഓക്കെ, കോൺക്രീറ്റ് കട്ട ഉപയോഗിച്ച് വീട് പണിയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട സാധനം അടിവരയിട്ട് പറയുകയാണ്, അത് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. അതല്ലാതെ ഒരു കാരണവശാലും കോൺക്രീറ്റ് കട്ട ഭിത്തി കെട്ടാൻ ഉപയോഗിക്കരുത്. അത് വലിയ അബദ്ധമാണ്. കാരണം അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളൊരു ഡ്രമ്മിലോ ഒരു ടാങ്കിലോ ശരിക്കും പറഞ്ഞാൽ കോൺക്രീറ്റ് കട്ട കുതിർത്തിടാൻ വേണ്ടിയിട്ട് ഒരു ടാങ്ക് പണിതാലും നഷ്ടമൊന്നുമില്ല. അത്രയും ഞാൻ പറയണില്ല, അതിശയോക്തി പറഞ്ഞതാ. എന്നാലും ഒരു ഡ്രമ്മിലാണെങ്കിലും ഇത് കുതിർത്തിട്ടതിന് ശേഷം ഈ സാധനം എടുത്തിട്ട് വേണം ഇത് പണിയാൻ. അതല്ലാത്ത പക്ഷം ഇതിൽ ക്രാക്കുകൾ വരും, അതൊരു സംശയമില്ല. കാരണം പറയാം, അതായത് നമ്മൾക്ക് ഇതിൻ്റെ പോറോസിറ്റി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പോറോസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ദ്വാരങ്ങളുണ്ട് എന്നുള്ളതാണ് അതിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ ക്യൂറിങ്ങിൻ്റെ എപ്പിസോഡിലും അതുപോലെ തന്നെ സിമെൻറ്റിനെ കുറിച്ചുള്ളൊരു എപ്പിസോഡിലും വെള്ളത്തിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, കോൺക്രീറ്റ് കട്ടകളിൽ എസ്പെഷ്യലി നമ്മൾ ഈ മേളിൽ മോർട്ടാർ തേക്കുമല്ലോ, ചാന്ത് എന്ന് പറയുന്ന സാധനം തേക്കുമല്ലോ, ആ ചാന്തിൽ വെള്ളം ഉണ്ടല്ലോ. വെള്ളം ഇട്ടല്ലേ ഒരു ഒരു മേസ്ത്രി അത് കുഴച്ചെടുക്കുന്നു. നമുക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയാലും കാണാം. ആ സംഭവം എന്തിനാണ്? ചാന്ത് എന്ന് പറയുന്നത് ഒരു കട്ട വേറൊരു കട്ടയിലേക്ക് ഒട്ടിക്കാനാണ്. അതെ ആണല്ലോ. അതെ. അപ്പോ ആ വെള്ളത്തിൽ കുതിർത്ത സാധനം നമ്മൾ തേച്ച് വെച്ച് കഴിയുമ്പോൾ തന്നെ കോൺക്രീറ്റ് ബ്ലോക്ക് ഈ ഈർപ്പത്തെ വലിച്ചെടുക്കും. ഓക്കെ. ഈർപ്പത്തെ വലിച്ചെടുക്കുമ്പോൾ ഈ ചാന്തിന് അതിന്റെ ഈർപ്പം നഷ്ടമാകും. മനസ്സിലായോ? അതാണ് അതിന്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, ഇത് വെച്ചതിന് ശേഷവും ഇത് നനച്ചുകൊണ്ടിരിക്കണം. പ്ലാസ്റ്റർ ചെയ്യുന്നതിന് മുന്നേയും നനച്ചുകൊണ്ടിരിക്കണം. ഇത് നനച്ചില്ലെങ്കിൽ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ, നമുക്ക് പ്ലാസ്റ്റർ ചെയ്യുമ്പോഴും ചാന്ത് തേക്കുമ്പോഴും ഒക്കെ ഈ ഈർപ്പം ഇതിൽ നിന്ന് വലിച്ചു പോവുകയും ഇത് വലിഞ്ഞു പോകുമ്പോൾ ആ പ്ലാസ്റ്ററിങ്ങിൽ നടക്കേണ്ടിയിരുന്ന കെമിക്കൽ റിയാക്ഷൻ നടക്കാണ്ട് പോവുകയും അത് ഇവഞ്ചലി ക്രാക്ക് ആവുകയും ചെയ്യും. അതാണ് അതിൻ്റെ പ്രൈമറി റീസൺ. ഇത് ഏറ്റവും അധികം അവഗണിക്കപ്പെടുന്ന ഒരു ഒരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ നനയ്ക്കൽ എന്ന് പറയുന്ന ഒരു സാധനം എല്ലായിടത്തും അവഗണിക്കപ്പെടുന്ന ഒരു സാധനമാണ്. ഇപ്പൊ തന്നെ നമ്മുടെ ഈ സുഹൃത്തുക്കൾ, ഇപ്പൊ അതിന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സുഹൃത്തുക്കള് വീട് പണി നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ സൈറ്റിൽ പോയി നോക്കിക്കോ, ആ കട്ട എന്ന് പറയുന്നത് ലോറിയിൽ വന്നു ഇറക്കി എടുത്തു വെച്ചു, രാവിലെ വന്നു മേസ്രി അത് അതേപടി തന്നെ എടുത്ത് ഇതിന്റെ മേളിൽ കൊണ്ടുപോയി വെച്ച് പണി പൂർത്തീകരിക്കും. അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. അത് വന്നിട്ടുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ കുതിർത്ത്
ഒരു ടാങ്കിലോ ഒരു ഒരു ഡബയിലോ ക്യാനിലോ എന്തിലെങ്കിലും വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം മാത്രമേ അതെടുത്ത് പണിയാവുള്ളൂ. ഓക്കെ ഓക്കെ, അത് നിർബന്ധമാണ്. അത് ഒരിക്കലും അത് അവഗണിക്കാവുന്ന ഒരു സാധനമല്ല. ഓക്കെ, നമ്മുടെ ഇവിടെ ക്ലേ ഹോളോ ബ്രിക്സ് ആയതുകൊണ്ടും അതിന്റെ ഡേറ്റയിൽ പൊറോസിറ്റി കുറച്ച് കുറവാണെന്നുള്ളത് കൊണ്ടും ടാങ്കിലിട്ട് നമ്മൾ നനയ്ക്കണം എന്ന് അങ്ങ് വാശി പിടിക്കണില്ല. എന്നിരുന്നാലും വെള്ളം നനച്ചുകൊണ്ടിരിക്കണം. ഈ വെള്ളം നനയ്ക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനമാണ്. അതിപ്പോ ഇപ്പൊ ബാക്കിൽ നോക്കിയാ കാണാം, ഈ കാണുന്നതിലെല്ലാം ആ വെറ്റ്നസ് വന്നോണ്ടിരിക്കും. പെട്ടെന്ന് ഇങ്ങനെ അത് ആവിയിലങ്ങ് ഇവാപറേറ്റ് ചെയ്ത് പോകും. എന്നാലും ആ വെള്ളം ഒഴിക്കലെന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചെയ്തു കഴിഞ്ഞാലും നനയ്ക്കണം. ഇപ്പൊ ഇതിനി തേപ്പില്ല, തേപ്പില്ലാത്തത് കൊണ്ട് ഒന്നോ രണ്ടോ ദിവസം ഇത് കഴിയുമ്പോഴേക്കും ആ മോട്ടറിന്റെ ഇത് ഫിക്സിറ്റ് കിട്ടാൻ വേണ്ടി മാത്രം നനച്ചാൽ മതി. പക്ഷെ അതുവരെ അത് നനയ്ക്കണം. നനവ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ കട്ട വന്നിട്ടുണ്ടെങ്കിൽ നനച്ചോ. യെസ്, കട്ട വന്നിട്ടുണ്ടെങ്കിൽ നനച്ചോ. നനച്ചില്ലെങ്കിൽ നനയ്ക്കാതെ വെച്ച് കഴിഞ്ഞാൽ ക്രാക്കുകൾ വരും. ക്രാക്കുകൾ വരും, ഭിത്തിയിൽ ക്രാക്കുകൾ വന്നിരിക്കും. തേച്ചിട്ടുണ്ടെങ്കിൽ ക്രാക്കുകൾ വരും. എങ്ങനെയൊക്കെ ചെയ്താലും കുറച്ച് കഴിയുമ്പോഴേക്കും ആ ക്രാക്കുകൾ വരും. പിന്നെ ക്ലൈമാറ്റിക് വേരിയേഷൻ വരുമ്പോൾ ക്രാക്കുകൾ വരും. ശരിക്കും ഈർപ്പം ചെയ്യേണ്ട ഒരു 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 ധർമ്മമുണ്ട്. ആ ഈർപ്പം ചെയ്യാൻ ഈർപ്പം ഇല്ലെങ്കിൽ അതെങ്ങനെയാണ് റിയാക്ഷൻ നടക്കുക? നമ്മുടെ ചരലും നമ്മുടെ മറ്റേ പരിപാടി ഇല്ലേ, പുഴമണലും, അതിൽ പല ആൾക്കാരും പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ കുറെ നാളായിട്ട് ഇതേപോലെ ചെയ്യട്ടും ക്രാക്ക് വന്നു. അപ്പോൾ ഒരു പക്ഷേ നനക്കാത്ത കൊണ്ടായിരിക്കുമോ? സി, ഞാൻ അങ്ങനെ പറയുന്നത് ശരിയല്ല. അതായത് നനവില്ലായ്മ ഏറ്റവും കോമൺലി കാണുന്ന ഒരു പ്രോബ്ലമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ പുറത്ത് ഒബ്സർവ് ചെയ്യുന്ന ഒത്തിരി പ്രശ്നങ്ങളുടെ മൂലകാരണം എന്ന് പറയുന്നത് വേണ്ട സമയത്ത് നനവ് കൊടുക്കാത്തതാണ്. ഓക്കെ, അത് റിവർ സാൻഡ് യൂസ് ചെയ്തത് കൊണ്ടാണോ എം സാൻഡ് യൂസ് ചെയ്തത് കൊണ്ടാണോ എന്ന് പറയാൻ ഞാൻ ആളല്ല, എൻ്റെ അറിവ് അത്രയില്ല. പക്ഷേ എന്താ പറയുക, ഞാൻ ഇടക്കേട് പവൻ ഒരുപാട് ആളുകൾ വിമർശിച്ചു കേട്ടോ. അതിനല്ലേ നമുക്ക് ഇതിനൊക്കെ ഒരു ഒരു ഉത്തരമല്ല, അവരുടെ സംശയങ്ങൾ നമ്മൾ മാറ്റി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമുണ്ട്. അവരുടെ അറിവില്ലായ്മയാകാം, അല്ലെങ്കിൽ അവർ ഓവർ കോൺഫിഡൻസ് ആകാം, ചിലപ്പോൾ നമ്മളേക്കാൾ അറിവ് കൂടിയതുണ്ടാകാം. നമുക്കൊരു സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യണം കേട്ടോ. അപ്പൊ പറഞ്ഞോ. അല്ല, അതില് ആരുടെയും അറിവ് പൂർണ്ണമല്ലല്ലോ. എന്റെ അറിവും പൂർണ്ണമല്ല, ചിലപ്പോ അവരുടേതായിരിക്കാം ശരി. പക്ഷെ നമ്മൾ ഈ പ്രാക്ടിക്കലും ടെക്സ്റ്റ് ബുക്കും നോളജും നമ്മുടെ മെന്റേഴ്സ് പറയുന്നതല്ലേ നമുക്ക് അറിയുള്ളൂ. പക്ഷെ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ആ ഒരു 10-15 കൊല്ലമായിട്ട് എന്താണെങ്കിലും റിവർ സാൻഡ് വെച്ച് പണിയാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒത്തിരി ആധികാരികമായി ഞാൻ പറയുന്നത് ശരിയല്ല. എം സാൻഡ് ആണ് ഞാൻ പറഞ്ഞത്. ഫാക്ടറി ബേസ്ഡ് പ്രോഡക്റ്റിന് അതിൻ്റെതായ ഒരു വ്യത്യാസമുണ്ട്, വ്യത്യാസമുണ്ട്. നമ്മൾ എന്താണെങ്കിലും എം സാൻഡ് വെച്ചേ പണിയുള്ളൂ. സംഭവം ഇവിടെ നമ്മൾ എന്തായാലും ഇതിലേക്ക് വരാം. അപ്പൊ നനക്കുക എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിട്ടുള്ള ഘടകമാണ്. നനച്ചില്ല എന്നുള്ള ക്രാക്ക് വീഴും. യെസ്, ഇൻഫർമേഷൻ. യെസ് സർ, നമ്മൾ ആളുകൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഇൻഫർമേഷൻ ആണ്. ഇതൊരു പക്ഷേ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഇത് വലിയ കാര്യമല്ല. പക്ഷേ നനക്കുന്നതിൻ്റെ ശാസ്ത്രീയതയാണ് നമ്മളുടെ പോൺ ബായ് നമുക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. ഒരു പക്ഷേ വീട് പണിയുന്ന ആൾക്കാരുണ്ടാകാം, ഇനിയും ഒരുപാട് എപ്പിസോഡുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, വ്യത്യസ്ത രീതിയിൽ വീട് എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പല പല വീഡിയോസ് ആയിട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഈ ഈ ഒരു സീരീസിനെ കുറിച്ചുള്ള ഇവരുടെ കമൻ്റ് അഭിപ്രായം പറയുക. ആർക്കെങ്കിലും പവൻ്റെ നമ്പർ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ എടുത്തിട്ടുണ്ട്, നിങ്ങൾ എടുത്തോട്ടോ. ഓൾ ദ ബെസ്റ്റ് പവൻ. താങ്ക് യു. താങ്ക് യു. ബൈ. സീ യു നെക്സ്റ്റ് വീക്ക്. ബൈ.